വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ ബിജെപിയിൽ പടയൊരുക്കമായി സംസ്ഥാന പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച നേതാക്കളെയും സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന നേതൃത്വം കരുതി വെച്ചിരിക്കുന്നവരെയും അട്ടിമറിച്ചാണ് രാജീവ് എത്തുന്നത് ബിജെപിക്ക് കേരളത്തിൽ ഒരിടത്തും ജയസാധ്യതയില്ലെങ്കിലും തിരുവനന്തപുരത്തെ സമുദായ നേതാക്കളെയും ആർഎസ്എസ് ഭാരവാഹികളെയും കണ്ട് രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ സാഹചര്യത്തിലാണ് വി മുരളീധരൻ സുരേന്ദ്രൻ വിഭാഗത്തിലുള്ളവർ എതിർപ്പ് കടുപ്പിക്കുന്നത് വി മുരളീധരന്റെ പാരകളെ മുൻപ് ഗൗനിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിക്കാനും തുടങ്ങി ഈ അടിയാണ് ഇപ്പോൾ രാജീവിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരാതിയുമായി മുരളീധര വിഭാഗം രംഗത്തിറങ്ങിയത് രണ്ടുപേരും സഹമന്ത്രിമാരാണെങ്കിലും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതൃത്വം രാജീവിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന പരാതിയും മുരളീധരൻ വിഭാഗത്തിനുണ്ട് സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിനു പിന്നിൽ രാജീവാണെന്നാണ് മുരളീധര പക്ഷം പറയുന്നത് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കി തൃശൂരിൽ മത്സരിപ്പിക്കുകയും മുരളീധരനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടി ഭാരവാഹിയാക്കുമെന്ന നിർദ്ദേശം വെച്ചതിനു പിന്നിൽ രാജീവാണെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുസംസാരം മുരളീധരനെ ഒതുക്കാൻ ഇതിൽ നല്ല മാർഗമില്ല വീണ്ടും സംസ്ഥാന പ്രസിഡന്റാക്കുന്നതിനോട് ബി ജെ പി ദേശീയ നേതൃത്വത്തിനും താല്പര്യമില്ല ദേശീയ തലത്തിൽ പാർട്ടി ഭാരവാഹിത്വം കൊടുത്ത് ഏതെങ്കിലും സംസ്ഥാന ചുമതല നൽകുക ഒഴിവുവരുന്ന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഗവർണർ പദവി നൽകുക എന്നിങ്ങനെ പല മാർഗങ്ങളും തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് രാജീവും കൂട്ടരും ഇതൊന്നും കേട്ട് വിരളുന്നയാളല്ല മുരളി ഇപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന്റെ എതിർപ്പ് പോലും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ശോഭയെ ഒതുക്കി മൂലയിലുമാക്കി ഇത്തവണ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ശോഭയായി മാറി നിൽക്കുകയല്ല പാർട്ടി സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ് ശോഭ പാർട്ടിക്കെതിരായി രംഗത്ത് വന്നുവെന്നാണ് ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളത് ശോഭയുടെ നിലപാടിൽ പരസ്യ പ്രതികരണം ആരും നടത്തിയില്ലെങ്കിലും വി മുരളീധരന്റെ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും അതുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നുമാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാതിരിക്കാനും തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനും മുരളീധരൻ പരിശ്രമിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജനം തീരുമാനിച്ചാൽ ഞാൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാതെ അപമാനിക്കുന്നുവെന്നൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിലും ശോഭ തുറന്നടിച്ചിരുന്നു ഇതിനുശേഷം ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് ശോഭയെ കോഴിക്കോട്ട് ഒരു പരിപാടിയുടെ ഉദ്ഘാടകയാക്കി ഈ വേദിയിൽ നേതൃത്വത്തിനെതിരെ ശോഭ പൊട്ടിത്തെറിച്ചു വി മുരളീധരന്റെ മന്ത്രിസ്ഥാനം വരദാനം കിട്ടിയതാണ് സംസ്ഥാന ഉപാധ്യക്ഷയേക്കാൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കാണ് അതിവേഗ റെയിൽപാത വിഷയത്തിൽ കെ സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പാർട്ടി ഒറ്റയാൾ പട്ടാളമല്ല താൻ ഉൾപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റി ചേർന്ന ശേഷം പറയുന്നതാണ് ബി ജെ പിയുടെ നിലപാടെന്നും സുരേന്ദ്രനെ താറടിച്ചു പറഞ്ഞു പാർട്ടി വേദി ലഭിക്കാത്ത സാഹചര്യത്തിൽ മറ്റു പരിപാടികളിലൂടെ സജീവമാകാനാണ് അത്തരം വേദിയിൽ തനിക്ക് പറയേണ്ടത് പറയാനുമാണ് ശോഭയുടെ തീരുമാനം ഔദ്യോഗിക പക്ഷത്തോട് എതിർപ്പുള്ള നേതാക്കളെ കൂട്ടുപിടിച്ചാണ് ഈ നീക്കം ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത് ഏതായാലും രാജീവും ശോഭയും മുരളീധരനെതിരെ പണി തുടങ്ങി ഇനി കാത്തിരുന്ന് കാണാം.